ഹായ് ഹലോ, ഇത് മഞ്ഞ മന്ദാരം. മനോഹരമായ പൂക്കൾ, അതിനേക്കാൾ മനോഹരമായ ഇലകൾ, രണ്ടും കൂടി ചേരുമ്പോൾ ഒരു കുഞ്ഞു പൂമരം. സൂപ്പറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കറിവേപ്പിലയുടെ ഗന്ധമുള്ള ഇതിന്റെ ഇലകൾ കറിക്ക് കടുക് വറുക്കുവാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എത്ര പേർക്കറിയാം അത്? അതെ, കറിവേപ്പിലയുടെ ഗന്ധമാണ് ഇതിന്റെ ഇലകൾക്ക് കറികൾക്ക് കടുക് വറുക്കുവാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതീവ രുചികരമാണ് ഇതിന്റെ പൂക്കൾ കൊണ്ടുള്ള തോരൻ. തോരൻ വെച്ച് നോക്കണം കേട്ടോ, നല്ല മുട്ടയുടെ ടേസ്റ്റാണ്. ഞാൻ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇനി ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അത് തോരൻ വെച്ച് കാണിച്ചു തരാം. പിന്നെ എന്താ പറയുന്നത്, നിങ്ങൾക്കറിയാം വെള്ളയും പിങ്കും കളറിലുള്ള മന്ദാരത്തിന്റെ പൂക്കളെയൊക്കെ നിങ്ങൾ അതെല്ലാം കണ്ടിട്ടുണ്ടാവൂലേ. പക്ഷേ വെള്ളയും പിങ്കും കളറിലുള്ള മന്ദാരത്തിന്റെ പൂക്കളൊന്നും ഭക്ഷ്യയോഗ്യമല്ല കേട്ടോ. ഈ മഞ്ഞ മന്ദാരത്തിന്റെ ഇലയും പൂക്കളും മാത്രമാണ് നമ്മൾ ഭക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെന്താ പറയുന്നത്, വൈഷ്ണവ പൂജയ്ക്ക് പ്രാധാന്യമേറിയതാണ് ഈ മഞ്ഞ മന്ദാരം. ഇത് അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഈ മഞ്ഞ മന്ദാരത്തിന്റെ കായകളുണ്ടല്ലോ, ഉണങ്ങിയത് കടിച്ച് പൊട്ടിച്ചാൽ അതിന്റെ പരിപ്പങ്ങ് ഭക്ഷിക്കാം. നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതെ, അങ്ങനെ അടിപൊളി മരവും പൂമരവും അതുപോലെ തന്നെ അടിപൊളിയായി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മഞ്ഞ മന്ദാരം എന്ന് പറയുന്നത്. ഈ മഞ്ഞ മന്ദാരപ്പൂക്കളുടെ ഒത്ത നടുക്കിനൊരു കറുപ്പ് നിറമുണ്ട് കേട്ടോ, അത് ആണ് ഈ പൂവിന് ഏറ്റവും മനോഹരമാകുന്നത്. ഈ മഞ്ഞ മന്ദാരം പൂർണ്ണമായിട്ട് ഇങ്ങനെ വിരിയാറില്ല, ഒരു ഇച്ചിരി ഇങ്ങനെ എന്താ ചരിഞ്ഞു നിൽക്കാറേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 4-5 മീറ്റർ ഉയരത്തിൽ വളരുന്ന ആണ് ഈ ഈ ഒരു മരം. അത്രയും ഉയരത്തിലൊക്കെ വളരുള്ളൂ. പിന്നെ നമ്മുടെ കാലാവസ്ഥയിൽ ഏതാണ്ട് ഡിസംബർ മാർച്ച് മാസങ്ങളിലൊക്കെ നിറച്ച് പൂവിടും. എപ്പോഴും ഇതിൽ പൂവുണ്ടാവും, എങ്കിലും നിറച്ച് പൂവിടുന്നത് ഈ മാസങ്ങളിലൊക്കെയാണ്. നിറച്ച് തേനും പൂവും പൊടിയും ഒക്കെയുള്ള പൂക്കളാണ് കേട്ടോ. നിറച്ച് പൂമ്പാറ്റകളും തേൻകുരുവികളും തേനീച്ചകളും എല്ലാം ഈ മരത്തിന് ചുറ്റും ഉണ്ടാവും. പൂക്കളാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഈ താഴേക്ക് ഇങ്ങനെ പകുതി ഞാന്ന് കിടക്കുന്ന ഒരു സ്വഭാവമാണ്. പിന്നെന്താ പറയുന്നേ, ഒരു പരിധി വരെ ഈ മരത്തിന് വരണ്ട കാലാവസ്ഥയിലൊക്കെ വളരാനുള്ള കഴിവുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് രോഗബാധയൊന്നും ഇല്ലാതെ വരണ്ട കാലാവസ്ഥയിലും കുറച്ച് നാൾ വെള്ളം കിട്ടിയില്ലെങ്കിലൊക്കെ ഈ മഞ്ഞ മന്ദാരം നന്നായിട്ട് വളരും. പിന്നെയുള്ളത് ഈ മരത്തിന്റെ ഇളം കമ്പുകളിലും പൂമൊട്ടുകളിലും നേർത്ത രോമങ്ങളുണ്ട്. അപ്പോ ഈ ഈ മന്ദാരത്തിന്റെ സ്പീഷീസ് നാമം എന്താണെന്നറിയാമോ? ഡോമെൻഡോസ എങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്. ഈ മരത്തിന്റെ കായകൾക്ക് നല്ല നീളം ഉണ്ടാവും. ഏതാണ്ട് നമ്മുടെ ബീൻസ് ഉണ്ടല്ലോ, ബീൻസ് പോലെയാണ് ഇതിന്റെ കായകൾ ഇരിക്കുന്നത്. ആ കായകൾക്ക് മുകളിൽ നേർത്ത രോമങ്ങൾ ഉണ്ടാവും. കായകൾക്കുള്ളിൽ 7-8 വിത്തുകളൊക്കെ ഉണ്ടാവാം. ഈ വിത്തുകളെല്ലാം നമ്മൾ ഇട്ട പൊടിക്കും കേട്ടോ, അതാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണ ചില ചെടികളുടെയൊക്കെ വിത്തുകളിട്ട എല്ലാം ഒന്നും പൊടിച്ചു കിട്ടാറില്ല. പക്ഷെ മഞ്ഞ മന്ദാരത്തിന്റെ വിത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുളച്ചു കിട്ടും. ജനുവരി ജൂൺ മാസങ്ങളിലാണ് ഇതിന്റെ കായകളൊക്കെ നന്നായിട്ട് വിളഞ്ഞിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇത് ഇപ്പോഴിങ്ങനെ വിളഞ്ഞു നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഒത്തിരി നല്ല ഉൽപാദന ശേഷിയുള്ള വിത്തുകൾ കിട്ടണമെങ്കിൽ ജനുവരി ജൂണിലൊക്കെ നോക്കണം. പിന്നെ വിളഞ്ഞ കായകൾക്ക് ഒരുമാതിരി തവിട്ട് നിറമാണ്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, വിത്തും ഇളം കമ്പുകളും ഒക്കെ നടാൻ പറ്റും. മഞ്ഞ മന്ദാരത്തിന് നട്ട് പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഇത് വന്നത് എവിടുന്നാന്ന് വെച്ചാൽ ദക്ഷിണ പൂർവ്വ ഏഷ്യയിൽ നിന്നാണ് ഇതിന്റെ വരവ്. ഇതിനെ ബൊഹീനിയ ഡോമൻഡോസ എന്ന് വിളിപ്പേരുണ്ട്. അതാണ് ഇതിന്റെ ശാസ്ത്രനാമം. പിന്നെ ഇതിന് പല പേരുകളുണ്ട് കേട്ടോ, കട്ടത്തി, കാഞ്ചനപ്പൂമരം, കാഞ്ചനം, ഇങ്ങനെ പല പേരുകളിൽ ഇത് പലയിടത്തും അറിയപ്പെടുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും ഈ മഞ്ഞ മന്ദാര ചെടിയെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാര്യമില്ല അല്ലെ. മഞ്ഞ എനിക്ക് ഇഷ്ടമുള്ള പൂക്കളാണ്, മഞ്ഞ എനിക്ക് ഇഷ്ടമുള്ള നിറമാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞ മന്ദാരം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നും പൂക്കൾ തരുന്ന മഞ്ഞ മന്ദാരം ഒന്ന് വീട്ടിലുണ്ടായിരിക്കും, എന്ത് ഭംഗിയാന്ന് നോക്കി. അതിന്റെ ഇലകൾക്ക് തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കി കണ്ടോ, ഇലകൾക്ക് തന്നെ നല്ല ചന്തമുണ്ട്. ഇതാണ് അതിന്റെ കായകൾ, പച്ചക്കായകളാണ്. അത് കറുത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. കഴിക്കാൻ പറ്റും കേട്ടോ, അതാണ് വലിയ കാര്യം. നമുക്ക് ഇത് ഡയറക്റ്റ് പൊട്ടിച്ച് കപ്പലണ്ടിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും. പിന്നെ പൂക്കൾ കൊണ്ടുണ്ടാക്കുന്ന തോരൻ സൂപ്പറാണ്. അതെന്തായാലും ഞാൻ ഇന്ന് കാണിക്കുന്നില്ല, ഞാൻ ഒരു ദിവസം ഇത് പറിച്ച് ഉണ്ടാക്കി കാണിച്ചു തരാം.
പിന്നെന്താ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ മഞ്ഞ മന്ദാര പൂക്കളെ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടാറ്റാ.